അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പ്രഥമനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനു മുമ്പ് ആദ്യമായി എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചെറുപയറിന്റെ പരിപ്പ് കഴുകി വൃത്തിയാക്കി ഇത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ദേ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഇതിന്റെ പ്രഷറൊക്കെ ഒന്ന് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ടുന്ന ശർക്കര ശർക്കരൊന്നും ഉരുക്കിയെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് വലിയ ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അപ്പം നമ്മൾ തയ്യാറാക്കുന്ന ഈ പായസത്തിലേക്ക് ഈ ഒരു മധുരം കറക്റ്റ് ആണ് കേട്ടോ അപ്പൊ കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിവിടെ നല്ലപോലെ തിളച്ചു തിളച്ചുരുങ്ങുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഇപ്പൊ കുക്കറിന്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മൾ വേവിച്ചിട്ടുള്ള പരിപ്പൊക്കെ ഇതിൽ കറക്റ്റ് പാകമായിട്ടാണ് വെന്ത് വന്നിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഒരുപാട് ഉടച്ച് അലിയണ രീതിയിലാക്കരുത് ചെറുതായിട്ടൊന്ന് കടിക്കണ രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് ഉടച്ചു കൊടുക്കാനായിട്ട് ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം ഒന്ന് ചൂടാക്കാം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ നിറച്ചൊരു ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു മൂന്നാലഞ്ച് മിനിറ്റ് നല്ലപോലൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കര കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഇത് നല്ലപോലെ തിളച്ച് കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നാളികേരത്തിൻ്റെ രണ്ടാം പാൽ ഒന്നര കപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി മധുരക്കൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് രണ്ടുനുള്ളിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഇത് ഇതിവിടെ നല്ല പോലെ തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് നാളികേരത്തിൻ്റെ ഒന്നാം പാൽ ഉണ്ടല്ലോ അതൊരു കപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി തീ ഒന്ന് കുറച്ച് വെക്കാം ഒരു മുക്കാൽ ടീസ്പൂണോളം ഏലക്ക പിടിച്ചത് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം തിളപ്പിക്കരുത് നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ഇപ്പം ഇത് ഇത് നല്ല പോലെ ഇവിടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് നാളികേരത്തിൻ്റെ കൊത്ത് ചേർത്ത് വറുത്തെടുക്കാം ഇതിന്റെ കളർ ഒന്ന് മാറുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പൊരിപ്പം കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് വറുത്തിട്ട് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഇതിന്റെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്